ഓണാഘോഷത്തിൽ നമ്മൾ മതവിരുദ്ധമായ അംശമില്ലാത്ത ഓണാഘോഷത്തിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി മതവിരുദ്ധമായ അംശങ്ങളില്ലാത്തതിൽ നാം ഇപ്പോഴും പലതിലും പങ്കെടുക്കുന്നുണ്ട്. ഒരു ഊഞ്ഞാലാട്ടം, ഒരു കസേരകളി, ഒരു മിഠായി പെറുക്കൽ നടത്തിയാൽ നമുക്ക് പരാതിയുണ്ടോ? ഉണ്ടോ? അതിൽ നമ്മൾ, അത് പ്രത്യേകമായ ഒരു മതത്തിന്റെ ചടങ്ങോ ആചാരമല്ല. ഓണാഘോഷത്തിന്റെ പേര് നടത്തിയാൽ നമ്മളതിൽ കൂടും, കൂടിയെന്ന് വരും. പക്ഷേ നമ്മളോട് നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞാൽ, അതുപോലെ തന്നെ അത്തപ്പൂക്കളം ഇടുന്നത് അവരുടെ ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ പറയുമ്പോൾ അതിൽ നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. അതിൽ ആരാധനയുണ്ടോ? അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയുണ്ടോ എന്ന കാര്യത്തിൽ ചിന്തിക്കുമെന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾ വിള്ളൽ ഉണ്ടാക്കുന്നവരാണെന്ന് പറയുന്നവരെ, മുസ്ലിമിന്റെ പള്ളിയിൽ ഒരു പെരുന്നാൾ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ ഹിന്ദു വന്നാൽ പെരുന്നാളിന്റെ രണ്ടരക്കാത്ത് സുന്നത്തും കൂടെ നിസ്കരിച്ചിട്ടേ ഉള്ളൂ, പെരുന്നാൾ ആഘോഷത്തിൽ കൂടാവും നമ്മൾ പറയോ? അവൻ കൂടുവോ? അപ്പൊ അത് കുറ്റാണോ? ഞാൻ എത്രയോ ക്രൈസ്തവ ചർച്ചുകളിൽ, ഞാൻ ചങ്ങനാശ്ശേരിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എത്രയോ പോയി, ഞാൻ ആ ചർച്ചിൽ പോയി നമസ്കരിച്ചിട്ടുണ്ട്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിലപാട്, മതേതരത്വം എന്ന കൺസെപ്റ്റിനോട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് തുടങ്ങിയ വിഷയങ്ങൾ കൃത്യമായി ഉസ്താദ് അലിയാർ അൽ ഖാസിമി ഇവിടെ വിവരിക്കുകയാണ്. ദൈവത്തെ, മറ്റു ദൈവത്തെ ആരാധിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ അധിക്ഷേപിക്കരുതെന്നും ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ നബിയെ കുറിച്ചും നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചും ഒക്കെ ശത്രുക്കൾ എന്തെല്ലാം വൃത്തികേടാ എഴുതുന്നത്. നമ്മൾ ഒരുപക്ഷെ അവരെ തെറി പറയുന്ന ചില കമന്റുകാരുണ്ട് തിരിച്ച്, അത് എഴുതിയവനെ. പക്ഷെ യേശുവിനെ തെറി പറയുന്ന, കൃഷ്ണനെ തെറി പറയുന്ന ഒരു കമന്റ് പോലും നമുക്ക് കാണാൻ കഴിയുമോ? നമ്മളത് എഴുതൂല. എന്താ കാര്യം? മറ്റുള്ള മതസ്ഥരുടെ ആരാധനയുടെ ഭാഗമായി സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ മുസ്ലിങ്ങൾ കൂടിയാലേ നിങ്ങൾ മതേതരന്മാരാകൂ എന്നവർ പറയുകയാണ്. എന്തിനാണ് നിലവിളക്ക് കൊളുത്തുന്നത്? നിലവിളക്ക് കൊളുത്തുന്നത് വെളിച്ചത്തിന് വേണ്ടിയാണെന്ന് ചിലർ പറയും. വെളിച്ചത്തിന് വേണ്ടിയാണെങ്കിൽ ഈ പട്ടാപ്പകൽ നിലവിളക്ക് കൊളുത്തോ? ഞാനൊരു വേദിയിൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കുക, അച്ഛൻ ഒക്കെ ഉണ്ട്, കോൺഗ്രസിന്റെ പി എസ് സിയുടെ ചെയർമാനായിരുന്ന, നോമിനി ആയിരുന്ന, പി എസ് സി ചെയർമാനായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അയാൾ ഞാൻ നിലവിളക്ക് കൊളുത്താത്തതിന്റെ പേരിൽ എന്നെ പരോക്ഷമായി ഭംഗിയായി വിമർശിച്ച ഖുർആനിൽ സൂറത്തു നൂറ് പ്രകാശ സൂറ എന്ന് പറഞ്ഞ അധ്യായമുണ്ട്, അതുകൊണ്ട് വിളക്ക് കൊളുത്തുന്നത് തടസ്സമല്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം പുറകെ. ഞാൻ അദ്ദേഹം നിലവിളക്ക് കൊളുത്തിയപ്പോ കൈയടിച്ച് സന്തോഷത്തോടെ നിന്നു, കൊളുത്തിക്കോ, നമുക്ക് സന്തോഷമുള്ളൂ, ഞാനതിൽ ചേരുന്നില്ലെന്നേ ഉള്ളത്, ഒരു ആരാധന ഉണ്ടെന്നുള്ളതുകൊണ്ട്. പക്ഷെ അദ്ദേഹം വിമർശിച്ചു, ഞാനതിന് ഭംഗിയായ മറുപടി പറഞ്ഞു. അപ്പോൾ ബഹുമത സമൂഹത്തിൽ നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തിപരമായി കൃത്യമായ ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള മറുപടികൾ നാം ശരിയായ നില മനസ്സിലാക്കണം. നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്ന ബഹുമത സമൂഹത്തിലെ ഒരു വലിയ വിഷയമാണ്, മുസ്ലിം സമൂഹത്തിന് അവരുടെ മതം മാത്രമാണ് ശരി, അല്ലെങ്കിൽ കൂടുതൽ ശരി, മറ്റുള്ളതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ അടുത്ത കാലത്തുള്ള ഒരു വലിയ വിഷയമാണ്, അതാണ് കൂടുതൽ ശരി. ഇപ്പൊ നമ്മുടെ സിംസാറുൽ ഹഖ് ഹുദവി എന്ത് പറഞ്ഞു, ഓണാഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അത് വളരെ എന്തായിട്ട്, ഡിപ്ലോമാറ്റിക്കായി പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പരിഹാസം ചുരിയുകയാണ്. വിശ്വാസത്തെ ആദരിക്കാൻ നാം പഠിക്കണം. ആ വിശാലതയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്തത്. ഇന്ത്യയുടെ ബഹുസ്വരതയെ പിടിച്ചു നിർത്തിയത് വിശ്വാസങ്ങളെ മാനിച്ചതുകൊണ്ടാണ്. ഇസ്ലാമിനെ ഇന്ത്യ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസത്തെ സ്വീകരിച്ചു എന്നാ. ഏകദൈവ വിശ്വാസത്തെ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു, ഏകദൈവ വിശ്വാസികളായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഈ രാജ്യം വകവെച്ചു കൊടുത്തു. ഇഷ്ടമുള്ളവർ അത് അംഗീകരിച്ച് ഉൾക്കൊണ്ട് കടന്നു വന്നു, ആരും ആരെയും നിർബന്ധിച്ചില്ല. ആ ഇസ്ലാമിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തെ സ്വീകരിക്കുക എന്നതിന് അർത്ഥമുള്ളൂ, അല്ലെ? വേറെ ഇസ്ലാമിനെ സ്വീകരിക്കലൊന്നുമില്ല. അപ്പോ ഏകദൈവത്തിനല്ലാതെ മറ്റൊന്നിനും ആരാധിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റേതെങ്കിലും ഒരു ദൈവത്തിന് ആരാധനയായി അർപ്പിക്കപ്പെടുന്ന ഒന്നിനോടും ബന്ധം പുലർത്താൻ പറ്റില്ല. മറ്റുള്ള ആരാധന, മറ്റുള്ളവരുടെ ദൈവങ്ങൾക്ക് അർപ്പിക്കപ്പെടുന്ന ആരാധനയുമായി ബന്ധപ്പെട്ട ഒന്നിനോടും ബന്ധപ്പെടാൻ പാടില്ല, അപ്പോഴേ അവൻ മുസ്ലിമാവുകയുള്ളൂ എന്നാ വളരെ സിമ്പിളായ ഈ കാര്യം നമ്മൾ പറയുമ്പോൾ, ഞാനത് വിശദീകരിച്ച് ദീർഘിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉയരുന്ന ഒരു വലിയ ചോദ്യമാണ്, ഏറ്റവും മികച്ചത് തൻ്റെതാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. അങ്ങനെ വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ? പള്ളിയിലെ അച്ഛനോട് പോയി ചോദിക്കുക, ഏറ്റവും മികച്ച മതം ക്രിസ്ത്യാനിയാണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന്, അച്ഛൻ എന്ത് പറയും? അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതെന്നല്ലേ പറയുള്ളൂ, അല്ലേ?
മുസ്ലിം ആണെന്ന് ചോദിച്ചുകൊണ്ടല്ല, നമ്മുടെ എല്ലാം മതം ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നു. ഒരൊറ്റ അച്ഛൻ പറയോ, പറയല്ലോ. ഒരു ഹിന്ദുവിനോട് പോയി ചോദിക്കുക, മോനെ നീ ഏറ്റവും മികച്ച മതം ഏതാണെന്നാ വിശ്വസിക്കുന്നത്? അത് ഹിന്ദു ആണെന്നവൻ പറയുമ്പോഴേ അവൻ ഹിന്ദു ആവുള്ളൂ. ഒരു മുസ്ലിമിനോട് ഏറ്റവും മികച്ച മതം ഇസ്ലാമാണെന്ന് പറയുമ്പോഴേ അവൻ ഇസ്ലാം ആവുള്ളൂ. അത് ഈ മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട്, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ എന്ത് വേണം? ഏറ്റവും മികച്ച പാർട്ടി കമ്മ്യൂണിസ്റ്റാണെന്ന് അംഗീകരിക്കുമ്പോഴല്ലേ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത്? ഇസ്ലാമിന് മാത്രം ബാധകമാക്കി നമ്മളെ ഒരുമാതിരി മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ചില ആളുകൾ ശ്രമിക്കും. എല്ലാവരും വിശ്വസിക്കുന്നതാണത്. ഞാനത് എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികളുള്ള ഒരു യോഗത്തിൽ വെച്ച് അവരോട് പറഞ്ഞു. അവരാരും അതിന് മറുപടി പറഞ്ഞില്ല. ഒരു കോൺഗ്രസ്സുകാരനാകണമെങ്കിൽ അയാൾ തീർച്ചയായും വിശ്വസിക്കും. കൂടുതൽ മെച്ചപ്പെട്ടത് എൻ്റെ പാർട്ടിയാണെന്ന് വിശ്വസിക്കുമ്പോഴേ കോൺഗ്രസ് ആവുള്ളൂ. ഒരു കോൺഗ്രസ്സുകാരൻ പറയാണ്, കൂടുതൽ മെച്ചം കോൺഗ്രസ് ഒന്നുമല്ല, ഞാൻ പിന്നെ കോൺഗ്രസ്സിൽ നിന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് ഇതിൽ നടപടി എടുക്കും. മാർക്സിസ്റ്റ് പാർട്ടി നടപടി കൊടുക്കും. ഏറ്റവും മികച്ച പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് അംഗീകരിക്കാതെ എല്ലാ പാർട്ടിയിലും എല്ലാ ആദർശങ്ങളിലും ഒരു മനുഷ്യൻ അംഗമാകുന്നത് മറ്റുള്ളതിൽ മികച്ച അംശങ്ങൾ ഉണ്ടാകാം, നല്ലതുണ്ട് ഉണ്ടാകാം, പക്ഷേ ഏറ്റവും മികച്ചത് തൻ്റെതാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ഓരോരുത്തരും അത് തൻ്റെതാക്കുന്നത് അല്ലേ. കൂടുതൽ മികച്ചത് മറ്റേതാണ്, പക്ഷെ ഞാനിപ്പോ തൽക്കാലം ഈ മോശമായതിലാണ് എന്നാരേലും പറയോ? അപ്പോ ബഹുസ്വര സമൂഹത്തിൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുകയും എൻ്റെ മതം മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ മികച്ചതാണെന്ന് എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയും ചെയ്യുന്നത് തെറ്റാണോ? തെറ്റാണെന്നൊരു ധാരണ പ്രചരിപ്പിക്കാൻ വ്യാപിപ്പിക്കാൻ ഇവിടെ ശ്രമമുണ്ട്. ആ ശ്രമത്തിൽ നമ്മൾ പതറിപ്പോകാൻ പാടില്ല. നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കേണ്ടത് നീ അങ്ങനെ വിശ്വസിക്കുന്നില്ലേ എന്നാണ്. ഇത് ഞങ്ങളുടെ മാത്രം സ്വഭാവമാണോ? ഇസ്ലാമിന്റെ മാത്രം സ്വഭാവമാണോ? അല്ലല്ലോ, മറ്റുള്ളവരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഇതൊന്നും യഥാർത്ഥത്തിൽ ബഹുസ്വര സമൂഹത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഇസ്ലാമിനെ അന്ധമായി ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആക്ഷേപമാക്കുന്ന വിഷയങ്ങളാണെങ്കിലും ഈ വിഷയത്തിലെല്ലാം അവരും നമ്മളെപ്പോലെ തന്നെയാണ് വിശ്വസിക്കുന്നത്, യാതൊരു സംശയമില്ല. ആരാധന ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ പറയട്ടെ, വിശ്വാസപരമായ പ്രശ്നമുള്ളതിന്റെ പേരിൽ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിന് പിരിവ് ചോദിക്കുമ്പോൾ മറുപടി പറയണം, അമ്പലത്തിന് പിരിവ് ചോദിക്കുമ്പോൾ മോനെ നീ ചായ കുടിച്ചോ എന്ന് പറഞ്ഞ അയാൾ തന്ത്രപരമായി മനസ്സ് വേദനിപ്പിക്കാതെ അമ്പലത്തിലെ ആരാധനയെ സഹായിക്കരുത്, കാരണം ആ ആരാധന എൻ്റെ വിശ്വാസത്തിന് നിരക്കാത്തതാണെന്നുള്ളത് കൊണ്ട് ഒരമ്പല ആരാധനയെ സഹായിക്കാൻ പാടില്ല എന്ന എൻ്റെ വിശ്വാസത്തിൻ്റെ മൗലിക പ്രമാണത്തിൽ മായം ചേർക്കാതെ എന്നാൽ വന്നയാളെ അകറ്റാതെ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിക്കണമെന്ന് പറഞ്ഞതിനേക്കാൾ മനോഹരമായ ഒരാശയം വേറെ പറയാനേ ഇല്ല. വിശ്വാസം അത്രമേൽ വേറിട്ട് നിൽക്കാൻ ആവശ്യപ്പെടുന്ന ഒരു മൗലികമായ പ്രശ്നത്തിൽ വേറിട്ട് നിൽക്കുമ്പോഴും വന്ന വ്യക്തിയെ നോവിക്കരുത്, അപ്പോൾ പോലും വേദനിപ്പിക്കരുത്, അവനോട് നിസ്സഹകരിക്കരുത് എന്നുകൂടി ആ പണ്ഡിതൻ, മാന്യനായ ആ പണ്ഡിതൻ പറഞ്ഞു. എന്നിട്ടും അത് വിഷയമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് നമുക്കൊരു ചോദ്യമേ ഉള്ളൂ, പ്രിയപ്പെട്ടവരെ, ആരാധനയുമായി ബന്ധപ്പെട്ട, മതത്തിന്റെ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു പരിമിതിയുടെ പേരിൽ ആരാധനാപരമായ അംശവും ബന്ധവുമുള്ള ഒരു കാര്യത്തിൽ സഹകരിക്കാൻ വിഷമമുണ്ട്, പക്ഷേ നിന്നോടെല്ലാ നന്മകളിലും സഹായിക്കാം, സഹകരിക്കാം എന്ന് പറയണം, അന്ന് പറഞ്ഞ് അവനോട് സമീപിക്കണം എന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകളുടെ പരിപാടി എന്താ? അതിനകത്ത് നാസ്തികന്മാരുണ്ട്, അതുപോലെ തന്നെ മതവിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളുണ്ട്. അവരൊക്കെ പറയുന്നു ജനങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു എന്ന്. സത്യത്തിൽ ആരാ വിള്ളലുണ്ടാക്കുന്നേ? ഇവരല്ലേ? ഞാൻ ചോദിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി നടക്കുന്ന ഒരു വെൽഫെയർ പ്രവർത്തനത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ പങ്കെടുക്കാൻ പറ്റുമോ? നല്ല കാര്യം, പുണ്യകർമ്മത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ പങ്കെടുക്കാൻ പറ്റുമോ? വിശ്വാസപരമായ പ്രശ്നങ്ങളൊന്നും അവർക്കിടയില്ല, ഒരു വേലിക്കെട്ടില്ല, ഒന്നുമില്ലല്ലോ. നന്മയാണ്, പക്ഷെ ഇസ്ലാം എന്താ പറയണേ? ഹിന്ദു നടത്തുന്ന നന്മയിൽ നീ പൊയ്ക്കോ കൂടിക്കോ, പൊതുവായ നന്മയിൽ സഹകരിച്ചോ, ആരാധനാംശമുള്ള പങ്കെടുക്കരുന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഹിന്ദു നടത്തുന്ന സഹകരിക്കുന്ന നടത്തുന്നുണ്ടോ? ഇസ്ലാമിന്ന് പറഞ്ഞാൽ പുറത്താക്കുവോ? പുറത്താക്കൂല. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഒരു വെൽഫെയർ പ്രവർത്തനത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ പ്രവർത്തിച്ച പോയി പങ്കെടുത്താൽ അവന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യും. യൂത്ത് കോൺഗ്രസ്സുകാരൻ നടത്തുന്ന ഒരു ജനോപകാരപ്രദമായ നല്ല പ്രവൃത്തി നാട്ടിൽ നടക്കുകയാണ്, ഡിവൈഎഫ്ഐക്കാരെല്ലാരോടും ഒന്നിച്ചു വന്ന് പങ്കെടുത്തു, അവർക്ക് അപ്പൊ തന്നെ ഷോക്കോസ് നോട്ടീസ് കൊടുക്കും, എന്തിനു പോയി എന്ന് ചോദിച്ചു. നന്മയിൽ കൈകോർക്കാൻ വേണ്ടി എന്തിനു പോയി എന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യും, സ്വന്തം അണികളെ അതിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. നന്മയിൽ മനുഷ്യരോട് കൈകോർക്കാൻ പാടില്ല, പോകാൻ പാടില്ല, വരാൻ പാടില്ല എന്ന്.
അതിനൊരു കുഴപ്പമില്ല എന്ന് പറയുന്നവരാണ് ജനങ്ങളെ വേലിക്കെട്ട് സൃഷ്ടിച്ച് ചേരി തിരിച്ച് മാറ്റി നിർത്തുന്നവർ, നന്മയിൽ സഹകരിക്കരുതെന്ന് പറയുന്നവർ, നിന്റെ പാർട്ടിക്കാരനല്ല നിന്റെ സംഘടനക്കാരനല്ലാത്തവന്റെ നന്മയിൽ സഹകരിക്കരുതെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുന്നവർ. പക്ഷേ ഇസ്ലാം പറയുന്നു അങ്ങനെ ഒരു വിള്ളലും നന്മയിൽ അള്ളാഹു ഖുർആനിൽ പറയുന്നു നിങ്ങൾ നന്മയിലും ദൈവഭക്തിയിലും നിങ്ങൾ കൈകോർക്കുക. നന്മയിലും ദൈവഭക്തിയിലും ആരോടും നിങ്ങൾ കൈകോർക്കുക. നിങ്ങൾ പാപത്തിലും ശത്രുതയിലും ആരോടും കൈകോർക്കരുത്. അല്ലേ? പാപത്തിലും ശത്രുതയിലും ആരോടും കൈകോർക്കരുത്. പക്ഷെ ഇസ്ലാമിന് നന്മയിലും ദൈവഭയത്തിന്റെ ദൈവഭക്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ആരോടും കൈകോർക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുക. ഹിന്ദു നടത്തുന്ന നന്മയുടെ പരിപാടിയിൽ മുസ്ലിം പോയി പങ്കെടുത്താൽ അതിനകത്ത് ആരാധനാപരമായി ഏതെങ്കിലും ഒരു ദൈവത്തിന് വഴിപാടായി അർപ്പിക്കപ്പെടുന്ന ആരാധനാപരമായ ഘടകമില്ലെങ്കിൽ ആ നന്മയിലെല്ലാം പോയി മുസ്ലിമിനെ സഹകരിക്കുന്നതിനുണ്ട്. ഒരു കുഴപ്പമില്ല, അത് പുണ്യമാ, സ്വർഗം കിട്ടുന്ന കാര്യാ. അല്ലേ? ബഹുമത സമൂഹത്തിൽ നമ്മുടെ നിലപാടാണോ ഇവരുടെ നിലപാടാണോ ശരി? ആരുടെ നിലപാടാ ശരി? അതേസമയം തിന്മ ചെയ്യുന്ന ഒരു മുസ്ലിമാണ് ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നു ഒരു മുസ്ലിമാ ചെയ്യുന്നത്, ആ തിന്മയിൽ പോയി ഒരു മുസ്ലിമിനെ കൈകോർക്കാൻ പാടില്ല. ഹിന്ദു ചെയ്യുന്ന നന്മയിൽ പോയി കൈകോർക്കാം, മെമ്പർഷിപ്പ് ക്യാൻസൽ ആകൂല. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മതനിരാശ പ്രസ്ഥാനങ്ങളിൽ മെമ്പർമാരായവർക്ക് മറ്റേ പ്രസ്ഥാനത്തിന്റെ പൊതു നന്മയിൽ അധിഷ്ഠിതമായ ജനോപകാരപരമായ പരിപാടിയിൽ പങ്കെടുത്താൽ മെമ്പർഷിപ്പ് ക്യാൻസലാകും. തുടരെ പോയ മെമ്പർഷിപ്പ് ഉടനെ ക്യാൻസലാകും, ഉറപ്പാണ്. ഒരു വട്ടമൊക്കെ യാദൃശ്യമായിട്ട് പോയെങ്കിൽ ഷോക്കോസ് കിട്ടും, ഉറപ്പല്ലേ? നമ്മൾ വല്ല ഷോക്കോസും കൊടുക്കുവോ? നമുക്ക് ആരാധനയുടെ നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ആരാധനാപരമായ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഷെയറി അപ്പോൾ പോലും അവനെ വേദനിപ്പിക്കരുത്. തന്ത്രപരമായി പറഞ്ഞുകൊണ്ട് അവനോടുള്ള ബന്ധം, മാനുഷിക ബന്ധം നിലനിർത്തുകയും വേണം. അതാ സംസാറുൽ ഖുസാ പറഞ്ഞല്ലോ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അവിടെ വെച്ച് മാനുഷിക ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കരുത്. പക്ഷെ ആരാധന ഉള്ളത് കൊണ്ട് അതിൽ ഷെയർ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മറ്റെന്തെങ്കിലും ഒരാവശ്യത്തിനാണെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചു വിട്ടേക്കുക. ഇത്ര ഭംഗിയുള്ള മതമാണ്, എത്ര മനോഹരമാണത്, ആ ആശയം തന്നെ. അതിനെയാണ് വികൃതമാക്കുന്നത്. ആര് നന്മയിലൊന്നും കൈകോർക്കരുത്, എന്റെ സംഘടനക്കാരൻ എന്റേതിൽ മാത്രം മതി, മറ്റേ സംഘടനയിൽ പോയി കഴിഞ്ഞാൽ ഷോക്കോസാണ് അല്ലെങ്കിൽ ഡിസ്മിസലാണ് അല്ലെ സസ്പെൻഷനാണ് എന്ന് പറയുന്നവർ ആരാ വിള്ളലുണ്ടാക്കുന്ന സമൂഹത്തിൽ? നമ്മളാണോ? മുസ്ലിങ്ങൾ വിള്ളലുണ്ടാക്കുന്നുണ്ടോ സമൂഹത്തില്? മറിച്ച് രാഷ്ട്രീയക്കാർ സംഘടനക്കാർ വിള്ളലുണ്ടാക്കിക്കൊണ്ടിരിക്കുക സമൂഹത്തിൽ. എത്ര നന്മയാണ് അവൻ ചെയ്യുന്നതെങ്കിലും എന്റെ സംഘടന അല്ലെങ്കിൽ ആ സംഘടനയുടെ കൂടൂല. ഇതാണ് തിന്മ, ഇതാണ് തിന്മയെന്ന് ലോകത്തോട്, ബഹുമത സമൂഹത്തോട്, ബഹുമത മാത്രമല്ല ബഹുവായി പലതായി എന്തെല്ലാം സംരംഭങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നോ അതൊക്കെയുള്ള സമൂഹത്തിൽ ആളുകളൊക്കെ അനുവർത്തിക്കേണ്ടുന്ന നയം ഇതാണ്, നന്മയിൽ കൈകോർക്കുക. ഇസ്ലാമിന്റെ നയം വളരെ കൃത്യമാണ്. എന്താണ്? മതമാണേ കൂടുക, മതത്തിന്റെ വെളിയിലാണേ കൂടണ്ടെന്നല്ലാണോ? മറിച്ച് നന്മയിലും ദൈവഭയത്തിലും കൈകോർത്ത് പിടിച്ചോളൂ, കൈകോർത്ത് പിടിച്ചോളൂ. വലാതാവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയിലും ശത്രുത വിദ്വേഷം വ്യാപിപ്പിക്കുന്നതിലും നിങ്ങൾ ആരോടും കൈകോർക്കരുത്. ഇതാണ് ഇസ്ലാമിന്റെ ബഹുമത സമൂഹത്തിലുള്ള സമീപനത്തെ കുറിച്ചുള്ള വളരെ കൃത്യമായ മാനിഫെസ്റ്റോയാണിത്, ഇതിന്റെ ഡെഫിനിഷനാണിത്. ഖുർആൻ ഒരു വാക്കൊക്കെ അങ്ങ് പറയുമ്പോൾ അതിന്റെ കാനുകാലിക പ്രസക്തിയൊക്കെ വാസ്തവത്തിൽ ഇപ്പോഴാണ് നമുക്ക് തെളിഞ്ഞു വരുന്നത്. എന്തോ എന്നേ പറഞ്ഞു വെച്ചതാണ്. എന്താണ് നിങ്ങളുടെ നയം? ഇത് നമ്മൾ നമ്മുടെ സമുദായത്തിൽ ഉള്ളവരും ചിന്തിക്കണം, സമുദായത്തിലെ രാഷ്ട്രീയക്കാരും ചിന്തിക്കണം. ആര് നന്മ ചെയ്താലും അത് സംഘടനാ തത്വത്തിന് ചേരാത്തതാണ്. സംഘടനാ തത്വം യൂറോപ്യന്റേതാണ്. സംഘടനാ തത്വത്തിന് തെറ്റാണ്, ഒരു സംഘടനക്കാരൻ മറ്റേതിന് കൂടാൻ പാടില്ല. പക്ഷെ ഇസ്ലാമിക തത്വത്തിന് അത് അനുകൂലമാണ്, അത് കൂടാതിരിക്കുന്നത് ഇസ്ലാമിക തത്വത്തിൽ തെറ്റുമാണ്. അങ്ങനല്ലേ? ഏതാണ് കൂടുതൽ ലിബറൽ? ഏതാണ് കൂടുതൽ ഉദാരം? ഏതാണ് കൂടുതൽ മനുഷ്യത്വപരമായത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിനെ ബഹുമത സമൂഹത്തിൽ മോശമായ ഒരു മതമാണ്, പിടിവാശിക്കാരുടെ മതമാണ്, ആളുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന മതമാണ് എന്നൊന്നും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവർ സ്വയം അവരവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ
ഒരല്പം തിരിഞ്ഞു ചിന്തിക്കാത്തവരാണ്. അവർ ചെയ്യുന്നത് എന്താണ്? അവർ കൃത്യമായ വിള്ളലാണ്, വിള്ളലാണ് ഉണ്ടാക്കുന്നത്. നാം വിള്ളൽ ഉണ്ടാക്കുന്നില്ല, നമുക്ക് വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. ഖുർആൻ അല്ലാഹു പറയുന്ന എന്താ, ലാ യൻഹാകുമുല്ലാ. ഇത് സൂറത്തു മുംതഹനയാണ്. സൂറത്തു മുംതഹന ഒന്ന് നാം വായിച്ചാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ബഹുമത സമൂഹത്തോടുള്ള സമീപനം വളരെ കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ മറ്റു ദൈവത്തെ ആരാധിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ അധിക്ഷേപിക്കരുതെന്നും ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ നബിയെ കുറിച്ചും നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചും ഒക്കെ ശത്രുക്കൾ എന്തെല്ലാം വൃത്തികേടാ എഴുതുന്നത്. നമ്മൾ ഒരുപക്ഷെ അവരെ തെറി പറയുന്ന ചില കമന്റുകാരുണ്ട് തിരിച്ച്, അത് എഴുതിയവനെ. പക്ഷെ യേശുവിനെ തെറി പറയുന്ന, കൃഷ്ണനെ തെറി പറയുന്ന ഒരു കമന്റ് പോലും നമുക്ക് കാണാൻ കഴിയോ? നമ്മളത് എഴുതൂല. എന്താ കാര്യം? നമ്മുടെ ഖുർആനാണ്. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം. അല്ലാഹു അല്ലാത്ത ആരാധ്യരെ ആരാധിക്കുന്നു, അങ്ങനെയുള്ള ദൈവങ്ങളെ, മറ്റുള്ളവർ ആരാധിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ അധിക്ഷേപിക്കരുത് എന്നുകൂടിയുണ്ട്. അല്ലാഹ് അല്ലാതെ ആരാധിക്കരുത്, കരുതി വിട്ടുവീഴ്ചയൊന്നുമില്ല. പക്ഷെ അല്ലാഹ് അല്ലാത്ത ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ അധിക്ഷേപിക്കുകയും വരുത്. എത്ര മനോഹരം, എത്ര നല്ല സമീപനമാണ് ഇസ്ലാമിൻ്റെ അല്ലേ. അവരെ നിങ്ങൾ ആക്ഷേപിക്കാനൊന്നും പോകരുത്, പക്ഷെ അതിനെ ആരാധിക്കാനും പോകരുത്. അതിപ്പോൾ നമ്മുടെ ബോധ്യത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഒരു ദൈവം അല്ലാഹു അല്ലാത്ത ഈ പ്രപഞ്ചാതീത ശക്തിയായ അല്ലാഹു അല്ലാത്തൊരു ദൈവമില്ല. സർവത്തിനും പൊന്നവനായ, അണുവിനെയും അണ്ടകടാഹത്തെയും സൃഷ്ടിച്ചവനായ അവനൊരു സെക്കൻഡ് വേണ്ട, അസിസ്റ്റന്റ് വേണ്ട. അവൻ സർവശക്തനാണ്. അതുകൊണ്ട് ഒരു രണ്ടാമനില്ലാത്ത അല്ലാഹുവിന് പകരം ഒരു രണ്ടാമനെ വെച്ച് നിങ്ങൾ ആരാധിക്കരുത്. അതില്ലാത്തതാണ്, ആ സങ്കല്പം ശരിയല്ലാത്തതാണ് എന്ന് നമ്മൾ പറയുന്നു എന്നുള്ളതല്ലാതെ, മറ്റുള്ളത് ആരെയെങ്കിലും മറ്റുള്ള ആളുകൾ ആരാധിക്കുന്നെങ്കിൽ അവരെ നിങ്ങൾ അധിക്ഷേപിക്കണമെന്നല്ല, അധിക്ഷേപിക്കരുതെന്ന് പഠിപ്പിക്കുന്നു ഖുർആൻ. അതോടൊപ്പം പറയുന്നു, ലാ യൻഹാകുമുല്ലാ അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരുടെ കാര്യത്തിൽ അല്ലാഹു നിങ്ങളെ വിലക്കുന്നില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും. നിങ്ങളെ ഭവനരഹിതരാക്കി നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ പാർപ്പിട കേന്ദ്രങ്ങളിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തവരുടെ, ചെയ്യാത്തവരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ വിലക്കില്ല. അന്തബറൂഹും വത്തുക്കുസുതൂലേഹിം. അവർക്ക് നന്മയും ഉപകാരവും ചെയ്യുകയും അവരോട് നീതിപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു വിലക്കും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നില്ല. അത്ര മനോഹരം. നീ ആരോടാണ് ഇത് പാടില്ലാത്തത്? എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നമാ യൻഹാകുമുല്ലാ. അല്ലാഹു ആരുടെ വിലക്ക് ഏർപ്പെടുത്തുന്നത് ആരുടെ കാര്യത്തിലാണ്? അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ. മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മതത്തിന്റെ വക്താക്കളായി പോയെന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ, തികച്ചും വംശീയമായ വിരോധത്തിന്റെ പേരിൽ നിങ്ങളോട് ഏറ്റുമുട്ടാൻ വരുന്നവർ, ഇങ്ങോട്ട് ഏറ്റുമുട്ടാൻ വരുന്നവരോട് നിങ്ങൾ സഹകരിക്കരുതെന്ന് അല്ലാഹു പറയുന്നുള്ളൂ. വാഖറജൂക്കും മിൻ ദിയാരിക്കും. നിങ്ങളുടെ താമസ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ പുറത്താക്കിയവർ. ജൂതന്മാരതല്ലേ ചെയ്തത്? ഫലസ്തീനിൽ അവരുടെ സ്വന്തം പിറന്ന നാട്ടിൽ നിന്നല്ലേ അവരെ പുറത്താക്കിയത്? അങ്ങനെയുള്ള അസാമിലും കാശ്മീരിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കിയാണ്. അത്തരം ഭീകരന്മാരോട് ഉള്ള സമീപനത്തിലാണ് നിങ്ങൾ അകലം പാലിക്കണമെന്ന് പറയുന്നത്. അല്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തവരോടല്ല. വലാഹറു അലാ ഇഖ്റാജിക്കും. പുറത്താക്കിയവരോടും പുറത്താക്കാൻ കൂട്ടുനിന്നവരോടും, അവരോട് മാത്രമേ നിങ്ങൾ അകലം പാലിക്കണമെന്ന് അല്ലാഹു തആല പറയുന്നുള്ളൂ. അവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുതെന്ന് അല്ലാഹു പറയുന്നുള്ളൂ. അവരെ നിങ്ങൾ മിത്രങ്ങളാക്കി അവരോട് നിങ്ങൾ കപടമായി കൈകോർത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ വികാരധാരയെ വഞ്ചിക്കരുത്, അവരുടെ വേദനകളെ നിങ്ങൾ ഒറ്റുകൊടുക്കരുത് എന്നേ നിങ്ങളോട് പറയുന്നുള്ളൂ എന്ന് മനസ്സിലായില്ലേ? അങ്ങനെയും ചില നടത്തുന്നുണ്ട് ഇവിടെ, അങ്ങനെയുമുണ്ട് ചില പരിപാടികൾ. അത് ചെയ്യരുത്, അത് ചെയ്യുമ്പോൾ പ്രശ്നമാണ് എന്നേ അല്ലാഹു പറയുന്നുള്ളൂ. അതുകൊണ്ട് ബഹുമത സമൂഹത്തിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മൾ മറ്റുള്ളവരോട് സഹകരിക്കുന്ന കാര്യത്തിൽ ഒക്കെയുള്ള നമ്മുടെ നിലപാടുകൾ പറയുമ്പോൾ അതിലിത്രയേ ഉള്ളൂ, ഹിന്ദുവിൻ്റേതോ ക്രിസ്ത്യാനിയുടേതോ മുസ്ലിമിൻ്റേതോ എന്നല്ല, ആദർശവിരുദ്ധവും ബഹുദൈവാരാധനയുടെ അംശമുള്ളതും മതവിരുദ്ധവുമായ ഒരാഘോഷത്തിലും ഹിന്ദുവിൻ്റെതായാലും പങ്കെടുത്തുകൂടാ, ക്രിസ്ത്യാനിയുടേതായാലും പങ്കെടുത്തുകൂടാ, മുസ്ലിമിൻ്റെതായാലും പങ്കെടുത്തുകൂടാന്നാണ് നമ്മുടെ കാര്യത്തിലെ അഭിപ്രായം. പെരുന്നാൾ ആഘോഷിക്കുക മുസ്ലിങ്ങൾ, ഏതെങ്കിലും ഒരു അവനിഷ്ടപ്പെട്ട ഒരു മൂർത്തിയെ കൊണ്ടുവന്ന് വെച്ച് ഇന്നത്തെ നമുക്ക് പെരുന്നാൾ ഇങ്ങനെയും കൂടെ ആക്കിക്കളയാം ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ ഒരു ആഘോഷം നടത്തി, നമുക്കത് കൂടാവോ? അത് മുസ്ലിമാണോ നോക്കിയിട്ടല്ല,
അതിൽ അല്ലാത്ത യഥാർത്ഥ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ പരാശക്തിയായ അള്ളാഹ് പടച്ചവൻ അല്ലാത്ത ഒരാളെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് അള്ളാഹുവിന് നിർബന്ധമുണ്ടെന്ന് അള്ളാഹു പഠിപ്പിച്ച ആ ആരാധനയ്ക്ക് വിരുദ്ധമായി അള്ളാഹുവിന്റെ അഭീഷ്ടത്തിനെതിരായി ഒരാരാധനാ പ്രക്രിയയുടെ ഭാഗമായി നമ്മൾ മാറാൻ അടിമകൾ എന്നുള്ള നിലയിൽ സൃഷ്ടികൾ എന്നുള്ള നിലയിൽ നമുക്ക് അവകാശമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതിൽ കൂടരുത്. അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങള് കുപ്പി പൊട്ടിച്ച് ഒരു പെരുന്നാൾ ആഘോഷിച്ചാൽ കൂടാമോ? മുസ്ലിങ്ങളുടെ ആഘോഷ കൂടാവോ? മതവിരുദ്ധമായത് അതിലുണ്ട്, കൂടാൻ മേല. അത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും കാര്യത്തിൽ മാത്രമല്ല, മുസ്ലിമിന്റെ ആഘോഷത്തിലും കൂടാൻ പാടില്ല. ഇതാണ് നമുക്ക് അക്കാര്യത്തിലുള്ള നിലപാട്. നമുക്കത് ഹിന്ദുവായി എന്നുള്ളത് കൊണ്ടോ ക്രിസ്ത്യാനിയായി എന്നുള്ളത് കൊണ്ടോ അല്ല, ബഹുദൈവാരാധനാപരമായ അംശം എവിടെയുണ്ടോ അതിനോട് നാം ചേരരുത്. മതം പഠിപ്പിക്കുന്ന മതമൂല്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ എവിടെയുണ്ടോ അത് ഹിന്ദു നടത്തിയാലും ക്രിസ്ത്യാനി നടത്തിയാലും മുസ്ലിം നടത്തിയാലും നാം കൂടരുത് എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. നന്മകൾ പ്രവർത്തിക്കുന്നവരാരായാലും അതേത് പാർട്ടിക്കാരനായാലും ഏത് മതക്കാരനായാലും നിങ്ങൾക്ക് അവരോട് കൈകോർക്കാം. മെമ്പർഷിപ്പ് ഷോക്കോസ് ഇല്ല, സസ്പെൻഷൻ നോട്ടീസ് ഇല്ല, ഡിസ്മിസ് ചെയ്യൂല. പക്ഷെ മറ്റുള്ളവർക്കെല്ലാം, മറ്റുള്ളവർ തങ്ങളുടെ സംഘടനക്കാരല്ലാത്തവർ നടത്തുന്ന നന്മകളിൽ തന്റേതല്ലാത്ത രാഷ്ട്രീയ സംഘടനക്കാരൻ മതസംഘടനക്കാരൻ പങ്കെടുത്താൽ ഷോക്കോസ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, ഡിസ്മിസൽ ഉണ്ട്. ഇതൊക്കെ മനുഷ്യബന്ധങ്ങളിൽ സൃഷ്ടിക്കുന്ന വിള്ളലാണ്. ഇസ്ലാമിന് അങ്ങനെ ബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിക്കുന്ന പരിപാടിയേയില്ല. ആശയപരമായി വിയോജിക്കുമ്പോഴും മാനുഷിക ബന്ധങ്ങളെ ഊഷ്മളമാക്കി മുന്നോട്ട് പോകണമെന്ന് എത്രയോ ഹദീസുകൾ ഞാൻ എന്തിനു പറയണം? എന്താണ്, നിന്റെ അയൽക്കാരൻ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ ആരുമായിക്കൊള്ളട്ടെ, അവൻ പട്ടിണി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അറിയാതെയാണ് ഒന്നും ചെയ്യാനില്ല. അന്ന് ഹദീസിലുണ്ട്, ലൈസൽ മുഅ്മിനുല്ലദീ യഷ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബി വഹുവ യഅലം. അവൻ അറിയാം എന്റെ അയൽക്കാരൻ ഇന്ന് പട്ടിണിയാണെന്ന്, എന്നിട്ട് അവൻ വയറ് നിറച്ചുണ്ടു എന്നതുകൊണ്ട് തന്നെ അവൻ കൊടും പാപിയാണ്, അവൻ സ്വർഗാവകാശിയാകുന്നില്ല, അവൻ മുഅ്മിനല്ലെന്ന് പറഞ്ഞാൽ അവന് സ്വർഗമില്ല. എന്താ കാര്യം? അയലത്തെ അയ്യപ്പൻ അല്ലെങ്കിൽ അപ്പച്ചൻ പട്ടിണിയായിരുന്നു, ഇവൻ വയറ് നിറച്ചുണ്ടു, അതാണ് പ്രശ്നം. എന്റെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നു, വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അവനത് പകുക്കണം, എന്നിട്ട് അരവയർ അവൻ ഉണ്ണണം, അരവയർ അപ്പുറത്ത് കൊടുക്കണം. ഇദാ തബഖ്ത മിർഖത്തൻ ഫഅക്സിറ മാഅഹാ വതആഹദ ജീറാനക. ഇദാ തബഖ്ത മിർഖ, നീ വീട്ടിൽ ഒരു കറി വെച്ചാൽ ഫഅക്സിറ മാഅഹാ, അതിന്റെ ചാറ് പെരുപ്പിക്ക്. കഷണമൊക്കെ പെരുപ്പിക്കാൻ ചിലപ്പോ കഴിഞ്ഞൊന്നും വരില്ലല്ലോ, ഇച്ചിരി മീൻ ഉണ്ടാവുള്ളൂ, ചിലപ്പോ അരക്കിലായിരിക്കും അവന്റെ കുടുംബ ബഡ്ജറ്റിനനുസരിച്ച്. അല്ലെ, ഇത്തിരി മാംസം എന്ത് ചെയ്യാ? എന്റെ ചാറ് പെരുപ്പിക്കുക. വതആഹദ ജീറാനക, എന്നിട്ട് നിന്റെ അയൽക്കാരനെയും അതിൽ പങ്കുകൂട്ടുക. എത്ര മനോഹരമായ ആശയം! എവിടെയാണ് അകലം പാലിക്കാൻ ഈ മതം പഠിപ്പിക്കുന്നത്? ആരാണ് ഈ മതത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഓണാഘോഷത്തിൽ നമ്മൾ മതവിരുദ്ധമായ അംശമില്ലാത്ത ഓണാഘോഷത്തിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. ഓണത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി മതവിരുദ്ധമായ അംശങ്ങളില്ലാത്തതിൽ നാം ഇപ്പോഴും പലതിലും പങ്കെടുക്കുന്നുണ്ട്. ഒരു ഊഞ്ഞാലാട്ടം, ഒരു കസേരകളി, ഒരു മിഠായി വെറുക്കല് നടത്തിയാൽ നമുക്ക് പരാതി ഉണ്ടോ? ഉണ്ടോ? അതിൽ നമ്മൾ, അത് പ്രത്യേകമായ ഒരു മതത്തിന്റെ ചടങ്ങോ ആചാരമല്ല. ഓണാഘോഷത്തിന്റെ പേര് നടത്തിയാൽ നമ്മളതിൽ കൂടും, കൂടിയെന്ന് വരും. പക്ഷേ നമ്മളോട് നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞാൽ, അതുപോലെ തന്നെ അത്തപ്പൂക്കളം ഇടുന്നത് അവരുടെ ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ പറയുമ്പോൾ അതിൽ നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. അതിൽ ആരാധനയുണ്ടോ? അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയുണ്ടോ എന്ന കാര്യത്തിൽ ചിന്തിക്കുമെന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾ വിള്ളലുണ്ടാക്കുന്നവരാണെന്ന് പറയുന്നവരെ, യഥാർത്ഥത്തിൽ പിഴച്ചത് നിങ്ങൾക്കാണ്. വിള്ളലുണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്, മറ്റുള്ളവരല്ല. മുസ്ലിമിന്റെ പള്ളിയിൽ ഒരു പെരുന്നാൾ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ ഹിന്ദു വന്നാൽ പെരുന്നാളിന്റെ രണ്ടരക്കാലത്ത് സുന്നത്തും കൂടെ നിസ്കരിച്ചിട്ടേ ഉള്ളൂ പെരുന്നാൾ ആഘോഷത്തിൽ കൂടാവും നമ്മൾ പറയോ? അവൻ കൂടുവോ? അപ്പൊ അത് കുറ്റമാണോ? അത് കുറ്റമാണോ? ഞാൻ എത്രയോ ക്രൈസ്തവ ചർച്ചുകളിൽ, ഞാൻ ചങ്ങനാശ്ശേരിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എത്രയോ പോയി, ഞാൻ ആ ചർച്ചിൽ പോയി നമസ്കരിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്ത ചർച്ചിൽ ആദ്യം നിസ്കരിച്ച ആൾ ഞാനായിട്ടുണ്ട്, പലയിടത്തും ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നമുക്ക് നിസ്കരിക്കാൻ അവരിടം തരുന്നു. അള്ളാഹുവിന്റെ റസൂലും മദീനയുടെ പള്ളി വാതിലുകൾ നജലാലിലെ നജറാനിലെ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് വേണ്ടി അവർക്ക് അവസരമില്ലാതിരുന്നത് കൊണ്ട്, ആരാധനയ്ക്ക് ഇടമില്ലാത്തത് കൊണ്ട് പ്രവാചകൻ തുറന്നു കൊടുത്ത ചരിത്രവുമുണ്ട്. പക്ഷേ അവരവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാധനയ്ക്ക് അവസരമില്ലാത്തപ്പോൾ അവസരം ഒരുക്കി കൊടുക്കുക എല്ലാ തരത്തിലും. പക്ഷെ ആ ആരാധനയിൽ നബി പങ്കുചേർന്നോ? ചേർന്നില്ല.
എന്റെ നബിയുടെ ആരാധനയിൽ. എന്നാൽ അവർ കാത്തിരുന്നു ആ പുരോഹിതന്മാർ. നബിയുടെ നാട്ടിലാണ്, നബി ആരാധിച്ച സമയത്ത് അതിലവർ കൂടിയുമില്ല, നബിക്ക് പരാതിയുമില്ല. ഇങ്ങനെയല്ലേ മുന്നോട്ട് പോകേണ്ടത്? ഇതല്ലേ ബഹുമത സമൂഹത്തിൽ വേണ്ടത്? പക്ഷെ ഇവര് പറയുന്നു, ഇവരുടെ ആരാധനയുടെ ഭാഗമായി ഇസ്ലാമിക വിമർശകന്മാർ പറയുന്നു, ഇസ്ലാമിക മറ്റുള്ള മതസ്ഥരുടെ ആരാധനയുടെ ഭാഗമായി സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ മുസ്ലിങ്ങൾ കൂടിയാലേ നിങ്ങൾ മതേതരന്മാരാകൂ എന്നവർ പറയുകയാണ്. എന്തിനാണ് നിലവിളക്ക് കൊളുത്തുന്നത്? നിലവിളക്ക് കൊളുത്തുന്നത് വെളിച്ചത്തിന് വേണ്ടിയാണെന്ന് ചിലർ പറയും. വെളിച്ചത്തിന് വേണ്ടിയാണെങ്കിൽ ഈ പട്ടാപ്പകൽ നിലവിളക്ക് കൊളുത്തോ? പട്ടാപ്പകൽ കൊളുത്തുന്ന നിലവിളക്ക് വെളിച്ചത്തിനാണോ? അല്ല. പിന്നെ എന്തിനായിരിക്കും അത? എന്തിനായിരിക്കും? തീക്കാണ്. എന്തിനാണ് അവിടെ തീ? അഗ്നി ഭഗവാനാണ്. തന്റെ നന്മ, താൻ തുടങ്ങുന്ന നന്മ അതിന് തുടക്കം കുറിക്കുമ്പോൾ താൻ ഭഗവാനായി ആരാധിക്കുന്ന അഗ്നി ഭഗവാനെ ആവാഹിക്കുകയാണ് അവിടെ. പട്ടാപ്പകൽ തെളിക്കുന്ന കൊളുത്തുന്ന തീ, ആ വിളക്ക്, അത് പ്രകാശത്തിന് വേണ്ടിയല്ല, അതിലും വലിയ സൂര്യൻ ജ്വലിച്ചു നിൽക്കുകയാണ്. അതിന്റെ മുമ്പിൽ ഇത് പ്രകാശമേ ആകുന്നില്ല. അങ്ങനെ അവിടെ പ്രകാശത്തിനാണെന്ന് പറഞ്ഞ് എന്തിനാ നമ്മൾ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? അത് അഗ്നിയാണെന്ന് തുറന്നു പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഞാനൊരു വേദിയിൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കുക, അച്ഛൻ ഒക്കെ ഉണ്ട്, കോൺഗ്രസിന്റെ പി എസ് സിയുടെ ചെയർമാനായിരുന്ന, നോമിനി ആയിരുന്ന പി എസ് സി ചെയർമാനായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അയാൾ ഞാൻ നിലവിളക്ക് കൊളുത്താത്തതിന്റെ പേരിൽ എന്നെ പരോക്ഷമായി ഭംഗിയായി വിമർശിച്ച ഖുർആനിൽ സൂറത്തു നൂറ് പ്രകാശ സൂറ എന്ന് പറഞ്ഞ അധ്യായമുണ്ട്, അതുകൊണ്ട് വിളക്ക് കൊളുത്തുന്നത് തടസ്സമല്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം പുറകെ. അയാളിപ്പോ ബി ജെ പി ചേർന്നു, അവിടെ ഉള്ളു വർഗീയതുള്ളതുകൊണ്ടാണത്, അല്ലേ പ്രശ്നമൊന്നുമില്ല. ഞാൻ അദ്ദേഹം നിലവിളക്ക് കൊളുത്തിയപ്പോ കൈയടിച്ച് സന്തോഷത്തോടെ നിന്നു, കൊളുത്തിക്കോ നമുക്ക് സന്തോഷമുള്ളൂ, ഞാനതിൽ ചേരുന്നില്ലെന്നേ ഉള്ളത്, ഒരു ആരാധന ഉണ്ടെന്നുള്ളതുകൊണ്ട്. പക്ഷെ അദ്ദേഹം വിമർശിച്ചു, ഞാനതിന് ഭംഗിയായ മറുപടി പറഞ്ഞു. ആ അച്ഛൻ അതിനുശേഷം ഇപ്പോഴും എനിക്ക് എല്ലാ ദിവസവും രാവിലെ മെസ്സേജ് അയക്കും, മൗലവി ഭംഗിയായി ആ മറുപടി, അപ്പോൾ തന്നെ ആ മറുപടി പറയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന നല്ലൊരച്ഛൻ. അപ്പൊ ഇത് മതവിശ്വാസികൾക്ക് ബോധ്യപ്പെടും, നിലവിളക്ക് കൊളുത്താത്തതിന്റെ കാരണം വേറെയാണ്. സുഹൃത്തുക്കളെ, അത് പക്ഷേ നാം നിലവിളക്ക് കൊളുത്തിയാലേ നമ്മൾ മതേതരരാകൂ, മതേതരരാകണം എന്നുള്ള വേറൊരു കൺസെപ്റ്റാണ്, അതിലേക്ക് ഞാനൊരല്പം വരാം. മതേതരരാകുക എന്നുള്ളത്, അതുപോലെ തന്നെ നിസ്കരിച്ചാലേ ഹിന്ദു മതേതരനാകൂ എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ എങ്ങനെയിരിക്കും? യേശുവിന്റെ മുമ്പില് നിലവിളക്ക് കൊളുത്തിയാലേ ക്രിസ്ത്യാനി മതേതരനാകുള്ളൂ? അത് വേണ്ട എന്ന് എല്ലാവരും തീരുമാനിച്ചിട്ടുള്ള, അത് വേണ്ട. യേശുവിന്റെ മുമ്പില് അവൻ മെഴുകുതിരി കത്തിച്ചോളും, നിലവിളക്ക് ഹിന്ദു കത്തിച്ചോളും, നമ്മളവിടെ കൂട്ടത്തിൽ നിൽക്കും, അവൻ്റെ സന്തോഷത്തിൽ ഭാഗമാക്കയോളം നമ്മളവിടെ നിന്നോളും, നമ്മളത് കൂടില്ല, കാരണം അത് ചേരൂല. നമ്മൾ നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ മതസൗഹാർദ്ദ സമ്മേളനത്തിന് വന്നാണ് നിസ്കരിക്കാൻ വേണ്ടി, അച്ഛൻ അവിടെ ഇരിക്കും സൗഹാർദ്ദം കാണിക്കാൻ. ഇത് ഇവിടം വരെ വന്നല്ലേ, എൻ്റെ രണ്ടാക്കാത്ത നിസ്കരിച്ചില്ല എങ്കിൽ മുസ്ലിം ഇല്ലില്ല, നമുക്കൊരു പരാതിയില്ല, നിസ്കരിക്കരുത്, നിസ്കരിക്കണ്ട എന്നാ വിശ്വാസത്തിൻ്റെ. ഇതല്ലേ മതസൗഹാർദ്ദം, ഇത് നമ്മൾ കൊണ്ടു നടന്നതല്ലേ. ഇപ്പം മതേതരനാകാൻ, മതേതരനാകുക, നിങ്ങൾ മതമാകാതിരിക്കുക. ഞാൻ പറയുന്നു മതേതരൻ കാഫിറാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ വാപ്പാക്കണം, ഞാൻ വിശദീകരിക്കാം. മതേതരത്വത്തിന് യൂറോപ്യൻ നിർവചനമുണ്ട്, ഒരു നിർവചനം, അത് മതരഹിതമായ ഒന്നാണ്. മതത്തിന് സ്റ്റേറ്റിൽ ഇടപെടലില്ല, സ്റ്റേറ്റ് മതത്തിൽ ഇടപെടരുത്. ഞാൻ ഇന്നലെ ഇട്ടിരിക്കുന്ന വീഡിയോയ്ക്ക് ഒരു കമന്റ് ഇട്ട ഒരാൾ അത് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റും മതവും രണ്ടായിരിക്കണം എന്ന്, അതാണ് അവരുടെ പോളിസി, സ്റ്റേറ്റിൽ ഇടപെടാൻ പാടില്ല. അപ്പോ അത് യൂറോപ്യൻ നാടുകളിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ല, മതം വേണ്ടാത്ത മതേതരത്വമാണ്. യാതൊരു റോളും മതത്തിന് ഭരണത്തിലും സമൂഹത്തിലും ഉണ്ടാവാൻ പാടില്ല, അതും പള്ളിയിൽ. ദൈവത്തിനുള്ളത് ദൈവത്തിനും, സീസർക്കുള്ളത് സീസർക്കും. സാഹിബ് അതിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന പദം അതാണ്, എന്ന് അദ്ദേഹം അതിന്റെ ആ മുദ്രാവാക്യത്തെ അറബിയിൽ രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടു. അപ്പോ എന്ന് പറഞ്ഞോണ്ട് മതത്തിന് ഒരു റോളും ഇല്ല. ആ മതേതരത്വമല്ല ഇന്ത്യ സ്വീകരിച്ചത്, ഇന്ത്യ സ്വീകരിച്ച മതം, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ അല്ല, ഇന്ത്യയിലെ ജനങ്ങളല്ല, ഇന്ത്യ രാജ്യം സ്വീകരിച്ച നയം എന്താണെന്നറിയാമോ? മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനൊരു മതമില്ല, എല്ലാ മതത്തോടും തുല്യ സമീപനം. ഒരു മതം സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ ഭാവനയിൽ, രാഷ്ട്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു മതത്തിന് മറ്റൊരു മതത്തെക്കാൾ മഹത്വമില്ല, രാഷ്ട്രത്തിന്റെ നയമാണത്. മതേതരത്വം വ്യക്തിയുടെ നയമല്ല. ഇപ്പൊ എല്ലാവരും പറയണത് ഞാനൊരു മതേതരനാണ്, ഞാൻ വലിയ മതവാദിയുമല്ല, നീ കാഫിറാണ്.
കാരണം ഈ രണ്ട് നിർവചനം വെച്ചും, ഒന്ന് മതം ഇല്ലാത്ത മതനിരാസം, കാഫിറല്ലേ? സംശയമുണ്ടോ? മതമില്ലേ കാഫിറല്ലേ? ഒരു മതത്തിന് മറ്റൊരു മതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇല്ലെന്ന് കൽപ്പിച്ചാൽ അവൻ കാഫിറല്ലേ? ഇസ്ലാമിന് ക്രിസ്ത്യാനിയേക്കാൾ കൂടുതൽ പ്രാധാന്യമില്ല എന്ന് കൽപ്പിച്ചാൽ അവൻ കാഫിറല്ലേ? അപ്പൊ വ്യക്തിക്ക് മതേതരനാകാൻ പാടില്ല, അവൻ കാഫിറാകും. രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച നയമാണ് മതേതരത്വം. രാഷ്ട്രത്തിന് ഒരു മതത്തോടും പ്രത്യേകിച്ച് കൂറില്ല. സെക്യുലറിസം മതേതരത്വം എന്ന് പറയുന്നത് വ്യക്തിയുടെ നയമല്ല, പിന്നെ എന്തിൻ്റെയാ? രാജ്യത്തിന്റെ നയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും മനോഹരമായ നയമാണത്. ഏത് രാജ്യത്തിനും അങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും, മറ്റുള്ളവർക്ക് അത് സഹായകമായിരിക്കും. പക്ഷേ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് അങ്ങനെ വേണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ, എന്താ കാര്യം? മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നല്ലവനാകാൻ, നന്മ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ചെയ്യൽ അവൻ്റെ മതേതരത്വമാണ്. ഇസ്ലാമിനോ അതവൻ്റെ മതമാണ്. ഇസ്ലാമിനോ എന്താണ്? അതവൻ്റെ മറ്റുള്ളവന് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നന്മ ചെയ്യുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മതേതരത്വമായിരിക്കാം. നമുക്കതെന്താണ്? മതമാണ്. അതുകൊണ്ട് മതേതരനാകണ്ട, ബഹുമത സമൂഹത്തിൽ നല്ലവനായി ജീവിക്കാൻ മുസ്ലിമിന് എന്തായാൽ മതി, അവൻ മതസ്ഥനായാൽ മതി. കാരണം അവന്റെ മതം അത് അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. മതേതരത്വം കുഫറാണ്. മറിച്ച് ഒരു മുസ്ലിമിന് എല്ലാ വിഭാഗം ജനങ്ങളോടും ഏറ്റവും നല്ല നിലയിൽ പെരുമാറി അവന്റെ പ്രീതിഭാജനമായി നന്നായി നിഷ്പക്ഷ ബുദ്ധികളായ ആളുകൾക്കിടയിൽ സ്നേഹ സാന്ത്വന സമീപനങ്ങളോടുകൂടി ജീവിക്കാൻ ഇസ്ലാമിന്റെ മതം മതി. കൊണ്ട് മതേതരത്വമില്ലെങ്കിൽ മുസ്ലിം മോശമാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരായ മുസ്ലിം സഹോദരങ്ങൾ, അവര് എന്താണ് മതേതരത്വം എന്നുള്ള നിർവചനം ആദ്യം പറയണം. രണ്ട് നിർവചനമേ ലോകത്ത് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒന്ന് യൂറോപ്യന്റെ നിർവചനം, ഇന്ത്യയുടെ നിർവചനം. രണ്ടിലും ഒരു ക്രിസ്ത്യാനിക്കും മതേതരനാകാൻ പറ്റില്ല. കാരണം എന്താ? മറ്റൊരു മതത്തെക്കാൾ എന്റെ മതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് ക്രിസ്ത്യാനി പറയോ? അങ്ങനെ പറഞ്ഞാൽ ക്രിസ്ത്യാനി അല്ലാതാവൂലേ? അപ്പൊ ക്രിസ്ത്യാനിക്കും മതേതരനാകാൻ പറ്റില്ല, ഹിന്ദുവിനാകാൻ പറ്റുമോ? ഇസ്ലാം ക്രൈസ്തവ മതങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ ഹിന്ദു മതത്തിന് കൽപ്പിക്കുന്നില്ല എന്ന് ഹിന്ദു പറയുന്നതോടുകൂടി അവൻ എന്തായി മാറി? അവൻ മതവിരുദ്ധനായി ഹിന്ദു അല്ലാതായി മാറി. അതുകൊണ്ട് ഹിന്ദുവിനും ഇന്ത്യയുടെ മതേതരത്വം അനുസരിച്ച് പോലും മതേതരനാകാൻ പറ്റില്ല, അവൻ നല്ല മതമുള്ളവനായാൽ മതി. നമ്മൾ പറയുന്നു ഹിന്ദു നല്ല മതമുള്ളവനായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി നല്ല മതസ്ഥനായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, മുസ്ലിം നല്ല മതസ്ഥനാകട്ടെ, അത് സമൂഹത്തിന് ഗുണമാണ്. മതേതരനാകുന്നത് കാപട്യമാണ്. കാരണം എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്തെന്ന്? എന്റെ മതമാ കൂടുതൽ നല്ലതെന്ന്. എന്നിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ലെന്ന് പറയുന്നത് ഹിപ്പോക്രസിയാണ്. എന്താണത്? കാപട്യമാണ്. കാപട്യം മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ടാൽ അവൻ അപകടകാരിയാണ്. അതാണ് ഇപ്പോ സംഭവത്തിൽ മതേതരത്വം പറഞ്ഞുകൊണ്ടുള്ള അപകടം. അതാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നിർത്തുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ ഞാൻ തൽക്കാലം നിങ്ങളോട് പങ്കുവച്ച ചില ആശയങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ നാളെയുടെ പ്രബോധകന്മാരാണ്. ഞാൻ ഓർക്കും ഒരു 10-20 കൊല്ലം മുമ്പ് ഞാൻ ഈ രംഗത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എത്രമാത്രം പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തുള്ളതിനേക്കാൾ കൂടുതൽ സങ്കീർണമായിരുന്നു പ്രശ്നങ്ങൾ 20 കൊല്ലം മുമ്പ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ അതിനേക്കാൾ എത്രയോ പ്രശ്നം സങ്കീർണമാണ്. പുതിയ ഒരുപാട് സമസ്യകൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇനി നിങ്ങളൊരു 10 കൊല്ലം കഴിഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഇതിനേക്കാൾ വളരെ സങ്കീർണമായിരിക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ട് മതേതരത്വത്തിന്റെ പേര് പറഞ്ഞും സെക്യുലറിസത്തിന്റെ പേര് പറഞ്ഞും മറ്റ് പരത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് മുസ്ലിമാണെന്ന് പോലും പറയാൻ നമുക്ക് കഴിയാത്ത വിധത്തിൽ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇസ്ലാമിന്റെ പുറത്തു നിന്നല്ല അകത്തു നിന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല ഒരു വിശകലനം നമ്മൾ ഈ പഠനങ്ങളിൽ നടത്തി നല്ല ഹോംവർക്കുകളോടുകൂടി നമുക്കൊരു കാര്യത്തിൽ വളരെ തീർച്ചയുണ്ട്. ഇസ്ലാമിന് ലോകത്തോട് എന്തിനോടും ഉത്തരം പറയാനുള്ള ഉത്തരം ഇസ്ലാമിന്റെ കയ്യിലുണ്ട്. ഒന്നിന്റെ മുമ്പിലും ഇസ്ലാം പതറൂല. ഒന്നിന്റെ മുമ്പിലും ലോജിക്കാണ്. ആ നിലയിൽ നമുക്ക് പഠിച്ച് വളരാനും ലോകത്ത് ലോകോപകാരപ്രദമായ നിലയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ മതത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ശരിയായ പ്രബോധകന്മാരായി ലോകം ഇന്ന് യൂറോപ്യൻ ലോകത്തെ ഏറ്റവും വലിയ മതമായി കൊണ്ടിരിക്കുന്ന മതമേതാ? ഇസ്ലാം. 2065 ആകുമ്പോൾ ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമെന്ന് യൂറോപ്യൻ സർവേ പറയുന്നുവെന്ന് നമ്മുടെ മന്ത്രി ജി സുധാകരൻ ജനം ടിവിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ തന്നെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാരാ വലിയ മതമാകാൻ സഹായിച്ചത്? അമേരിക്കയാണോ? ഇസ്രായേലിന്റെ സഹായമുണ്ടോ? ഇന്ത്യയുടെ ഹെൽപ്പ് ഉണ്ടോ?
എല്ലാവരും എതിര്. എന്നിട്ടും വലിയ മതമാകുന്ന ഏതാണ്? 2065 ഏറ്റവും വലിയ മതമാകാൻ പോകുന്നു. യൂറോപ്യൻ സർവേ പറയുന്ന ഏത് മതമാണ്? ക്രിസ്ത്യാനിറ്റി ആണോ, ഹിന്ദുത്വം ആണോ, ജൂതായുസം ആണോ, ഇസ്ലാമാണെന്ന്. എന്താ കാര്യം? ഇസ്ലാമിന്റെ ആദർശ പ്രതിബദ്ധത മൂല്യങ്ങളെ ലോകം തിരിച്ചറിയുകയാണ്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ പ്രചാര വേലകളൊക്കെ ഇവരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നന്നായി പഠിച്ചാൽ ലോകത്തിത്രമാത്രം നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കൊള്ളാവുന്ന ഇത്ര ഉജ്ജ്വലമായ ഒരാശയം പ്രചരിപ്പിക്കാൻ, പറയാൻ, പ്രസംഗിക്കാൻ, സമൂഹത്തിന് നന്മ ചെയ്യാൻ, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഇത്രയും നല്ലൊരാശയമില്ല. അതിനെ അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന്, ഖുർആനിൽ നിന്നും തിരുസുന്നത്തുകളിൽ നിന്നും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൻ്റെ ആധാര ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ നന്നായി പഠിച്ചറിഞ്ഞ് ധീരരായ ആർജവുമുള്ള പ്രബോധകരായി മാറാൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.